ഇനി ജില്ലാ വാർത്തകൾ. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ ക്രൈംബ്രാഞ്ച് എസ് പി മൊയ്തീൻകുട്ടി ഇന്ന് കാസർഗോഡെത്തും. എം സി ഖമറുദ്ദീൻ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് സി പി എമ്മിന്റെ ധർണ. എറണാകുളം മുനമ്പം കുഴപ്പള്ളി ബീച്ചിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചയാളുടെ ശരീരത്തിൽ മുറിവുകളും അക്രമം നടന്നതിന്റെ ലക്ഷണങ്ങളുമുണ്ട്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കൊലപാതകമാകാമെന്ന് പോലീസ്. തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഡോക്ടർ നവജ്യോത് ഖോസ സ്വയം നിരീക്ഷണത്തിൽ. എ ഡി എമ്മിന് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള കളക്ടർ നിരീക്ഷണത്തിൽ പോകാൻ തീരുമാനിച്ചത്. മലയാറ്റൂർ ഇല്ലിത്തോട് പാറമടയിലുണ്ടായ സ്ഫോടനത്തിൽ രണ്ടു പേർ മരിച്ച സംഭവത്തിൽ മജിസ്ട്രിയൽ അന്വേഷണത്തിന് ജില്ലാ കളക്ടറുടെ ഉത്തരവ്. പാറമടയുടെ നടത്തിപ്പിലും വെടിമരുന്ന് സൂക്ഷിച്ചതിലും ഉടമയ്ക്ക് വീഴ്ച പറ്റിയെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കുളപ്പുറത്ത് നിർമ്മിച്ച നീന്തൽ പരിശീലന കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. ഒരേ സമയം 30 പേർക്ക് നീന്തൽ പരിശീലിക്കാനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട്. 1.5 ലക്ഷം ചെലവിട്ടാണ് നിർമ്മാണം. തൊടുപുഴ കെ എസ് ആർ ടി സി ഡിപ്പോ ഉടൻ പ്രവർത്തനം ആരംഭിക്കണം എന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതൃത്വത്തിൽ വേറിട്ട പ്രതിഷേധ സമരം. ഡിപ്പോയ്ക്ക് മുന്നിൽ ഗണപതി ഹോമം നടത്തിയാണ് പ്രതിഷേധിച്ചത്. കൊയിലാണ്ടി ടൗണിൽ ദേശീയപാതയോട് ചേർന്നുള്ള പഴകി ജീർണിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ. ടൗണിലെ പല ഇരുനില കെട്ടിടങ്ങളുടെയും മുകൾ ഭാഗം അപകട അവസ്ഥയിൽ. കൊല്ലം അഴീക്കലിന് സമീപം സ്രായിക്കാട് വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. ഒരാളെ കാണാതായി. സ്രായിക്കാട് കൊച്ചുതറയിൽ സുധനാണ് മരിച്ചത്. 3 പേരെ രക്ഷപ്പെടുത്തി. വയനാട്ടിലെ ബീനാച്ചി പനമരം റോഡിന്റെ നവീകരണ പ്രവൃത്തിക്കെതിരെ വ്യാപക പരാതി. കിഫ്ബിയിൽ നിന്ന് 54 കോടി രൂപ ചിലവഴിച്ച് നടത്തുന്ന പ്രവൃത്തിയിൽ കരാർ വ്യവസ്ഥകൾ പാലിക്കുന്നില്ല എന്നാണ് ജനകീയ സമിതിയുടെ പരാതി.